നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മഹാനവമിക്ക് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലായിരുന്നു ഇൻഡസ്ട്രിയിലെ മത്സരം. ലാലേട്ടന്റെ പുലിമുരുകനും മമ്മൂക്കയുടെ തോപ്പിൽ ജോപ്പനും തമ്മിലുള്ള മത്സരത്തിൽ സകല റെക്കോർഡുകളും തിരുത്തിയെഴുതി മലയാളത്തിന്റെ മഹാവിജയമായി പുലിമുരുകൻ മാറി. 2017 ആരംഭിച്ചപ്പോൾ മോഹൻലാലിന്റെ മത്സരം മെഗാസ്റ്റാറിന്റെ മകൻ ദുൽഖർ സൽമാനോടായി. ആ മത്സരത്തിലും വിജയം ലാലേട്ടൻ തന്നെ സ്വന്തമാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദുൽഖറിനെയും മുകേഷിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത കുടുംബ ചിത്രമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ. സിനിമാ സമരങ്ങൾ ഒത്തുതീർപ്പാക്കിയതിനു ശേഷം 2017 ഏറ്റവും ആദ്യം റിലീസ് ചെയ്തതും ഈ സിനിമയായിരുന്നു. റിലീസ് ചെയ്ത 22 ദിവസം പിന്നിടുമ്പോൾ ജോമോന്റെ കളക്ഷൻ ഒട്ടും മോശമല്ല. കേരള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം 14.5 കോടി രൂപ ഇതുവരെ ഗ്രോസ് കളക്ഷൻ നേടി. വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിന് ശേഷം ജിബു ജേക്കബ് ഒരുക്കിയ കുടുംബ ചിത്രമാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. മോഹൻലാലും മീനയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം 20 ജനുവരി റിലീസ് ചെയ്തത്. പുലിമുരുകൻ, ഒപ്പം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുന്തിരിവള്ളികളിലൂടെ ലാലേട്ടൻ ഹാട്രിക് വിജയം നേടിയിരിക്കുകയാണ്. പ്രണയത്തിന്റെ മുന്തിരിവള്ളികൾ പൂത്തുലഞ്ഞപ്പോൾ 21 ദിവസം കൊണ്ട് ചിത്രം 25.2 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇരു ചിത്രങ്ങളും ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെങ്കിലും ലാലേട്ടനെ മറികടക്കാൻ ദുൽഖറിന് കഴിയുമോ എന്നാണ് DQ ആരാധകർ നോക്കുന്നത്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതായിരിക്കും കൂടുതൽ കളക്ഷൻ നേടുകയെന്ന പ്രേക്ഷകർക്കും പറയാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.